പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കർമ്മത്തിൽ ഇറക്കാൻ പോവാണേ രാവിലെ ചാറും ചോറൊക്കെ ഉണ്ടാക്കാനുള്ള അവർക്ക് അതിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ കർമ്മത്തി പപ്പായ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഈ വീഡിയോ ഫുള്ളായിട്ട് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ ഉൾപ്പെടുത്തുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കിട്ടോ, സ്കിപ്പ് ചെയ്യാതെ. കണ്ടിട്ട് ഇഷ്ടമെന്ന് വെച്ചാ ഒന്ന് ലൈക്ക് കൊടുക്കി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, വിടുവാ ലല്ലുബായിയുടെ തോട്ടാണ് കേട്ടോ. അത് ലല്ലുബായിന്റെ വയക്കുളമതാ പഴം കൊഴിച്ചിക്കണ്, എന്റെ ചെടി എന്റെ തോട്ടം ഒക്കെ സെറ്റ്. എന്ത് പിടിച്ച്, ഇത് പിടിച്ചു ഞാൻ കുത്തട്ടെ, ഇവിടെ ഇറങ്ങിയത് ഒന്നതി കർമ്മത്തി അടുത്തിട്ടാ. അപ്പൊ ഇതുകൊണ്ട് നല്ല അടിപൊളി കർമ്മത്തിക്കറിയും ഇറച്ചി വരട്ടിയതും പോത്തരച്ചൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ കർമ്മത്തിയൊക്കെ പൊട്ടിച്ചിട്ടാ. നമ്മൾ അല്ലുട്ടിൻ്റെ കർമ്മത്തിമാരാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞങ്ങൾ കർമ്മത്തിയൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ കറി ചായക്കടയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. കർമ്മത്തിയൊക്കെ അറുത്ത് പോയി വന്നപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ആകെയും കെട്ട് ഇതായിട്ടുണ്ട്. ഗോതിന്ന് സെറ്റാക്കാണ്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ ആദ്യക്കുട്ടനൊക്കെ ഇതാ ചായക്കടയൊക്കെ തിന്ന് ഒന്ന് ഗെയിം കളിക്കാൻ ഫോണും തരികയാണ് കുത്തിരിക്കാൻ കേട്ടോ. എപ്പം നോക്കിയാലും ഫോണാണ് അവന്. ഇപ്പം സ്കൂൾ മാർസൊക്കെ പൂട്ടിയപ്പോൾ ഇപ്പം ഫോണ് കളിക്കണം, ടി വി ഒന്നും അവർക്ക് പോരാ, അവർക്ക് മൊബൈലിൽ ഗെയിം കളിച്ചണം. അവൻ നേരത്തെ നീച്ചും ചെയ്യും കേട്ടോ. മറ്റവർക്കൊക്കെ ഉറങ്ങിക്കോട്ടെ ചോരൊക്കെ കുറച്ചിട്ട് ഉറങ്ങും. ശുഭനാണെങ്കിലോ നേരത്തെ നീച്ചു, നേരത്തെ നീച്ചിട്ടും കഴിയും. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ നൂലപ്പം, നൂലപ്പം ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നൂലപ്പത്തിൻ്റെ പാത്രം കേട്ടോ. നൂലപ്പം കുക്കറിലാണ് റെഡിയാക്കി കൊണ്ട് വെക്കുന്നത്. പിന്നെ അപ്പോൾ അത് ഇടലിൻ്റെ ചെമ്പ് ഇതായാലും ചെറുതായിട്ട് ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വിസിലൊക്കെ ഊരിയിട്ട് ഇതിമ്മ കുക്കറിലങ്ങോട്ട് ഇട്ടാ അച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല സോഫ്റ്റ് നൂലപ്പാണ് കേട്ടോ, നല്ല നൂലപ്പാണ്, സോഫ്റ്റ് നൂലപ്പാണ്. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് പറ്റുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ ഇതാ തേങ്ങാപ്പാലും നൂലപ്പും പാർന്നിട്ട് നമ്മളൊന്ന് തിന്നാണ് കേട്ടോ. അച്ചുട്ടിക്കൊക്കെ ഒരു അച്ചുട്ടി ഇന്നലെ ഇപ്പച്ചി പൊടി കൊടുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഉമ്മച്ചി നാളെ നൂലപ്പം ഉണ്ടാക്കണേ നൂല. അപ്പോൾ തേങ്ങാപ്പാലം അവിടെ മക്കൾക്ക് ഇഷ്ടമുള്ളൂ, പക്ഷെ രണ്ടാക്കാണെങ്കിൽ നൂലപ്പം ഇഷ്ടമല്ല. പൊന്നൂനും അല്ലുട്ടിക്കും നൂലപ്പം പറ്റൂല കേട്ടോ. ഇനി അവിടെ വന്നുകാണ്ട് ഇളക്കാവും നൂലപ്പായാൽ, രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാവും നൂലപ്പായാൽ. പക്ഷെ രണ്ടാൾക്ക് ഭയങ്കര ദേഷ്യമാവും കേട്ടോ നൂലപ്പായാൽ. അപ്പോൾ ഇതാ നമ്മൾ തെയ്യപ്പം കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഇത് മേലെ ഞങ്ങളുടെ അടുക്കളയിലുള്ളൊരു അടുപ്പാണ് കേട്ടോ. പക്ഷെ ഇവിടെ അടുപ്പ് തീയ്യ് കൂട്ടലില്ല കേട്ടോ. നമ്മളോട് പുറത്ത് ചായപ്പൊരു അടുപ്പുണ്ടായിരുന്നു, അവിടെയാണ് തീയ്യ് കൂട്ടൽ കേട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് വന്ന അട്ടിക്ക് കല്യാണം കഴിഞ്ഞ അട്ടിക്കൊക്കെ ഇവിടെ ഒരു ചോറൊക്കെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ പുറത്ത് അടുപ്പിലെ ഉണ്ടാക്കും, ഇവിടെ ഉപയോഗിക്കലില്ലായിരുന്നു കേട്ടോ. കാരണം പിന്നെ ഇപ്പോൾ ഏതായാലും മറ്റേ പുറത്തെ അടുപ്പ് ആകെ പൊളിഞ്ഞാടി ആകെ ഇതായപ്പോൾ കേട് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ് ചോറൊക്കെ. ഇപ്പോൾ ചോറ് മാത്രം ഇവിടെ വെക്കും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഗ്യാസ്മ്മ തന്നെ വെക്കും കേട്ടോ. ചോറ് മാത്രമേ അടുപ്പത്തുണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇതാണ് മക്കളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. പൊന്നൂസ് മദ്രസ് ഇട്ട് വന്ന് ഓളെ ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേക്ക് എടുക്കാനുള്ള അടുത്ത ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേക്ക് എടുക്കാൻ നിൽക്കട്ടെ. അപ്പോൾ അച്ചുട്ടിക്ക് തിന്നാണെങ്കിൽ നമ്മൾ നൂലപ്പും തിന്നാൻ തൊള്ളി കൊടുക്കാനാണ് നിന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഓള് നൂലപ്പും തേങ്ങാപ്പാലായപ്പോൾ എല്ലാ തിരക്കും കുറുമ്പും ഒന്നും കാട്ടിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഓള് തിന്ന് നീച്ച് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലുട്ടിന് പിന്നെ പറ്റിയിട്ടില്ല, അല്ലുട്ടിന് വന്നാണ് ഇളകിയിരുന്നു നൂലപ്പം എന്തിനാ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ കരച്ചിലൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഓനും കുറച്ച് തിന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ പൊന്നൂസ്, പൊന്നൂസ് ആണെങ്കിൽ കുഴച്ചിട്ട് പോയി പൊന്നൂട്ടിക്കും അല്ലൂട്ടിനും, അല്ലൂട്ടിക്കും നൂലപ്പം പറ്റാത്തിട്ടാ. അപ്പൊ ഏതായാലും ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് കർമ്മത്തിക്കറിയും പോത്തിറച്ചി, നമുക്ക് ഇന്നലെ ഒരു മുടി കാഴ്ചയുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അവിടെ നിന്ന് കിട്ടിയൊരു പോത്തിറച്ചിയാണ് കേട്ടോ. അപ്പോ അത് ഞാൻ എന്താ, അതുകൊണ്ട് പോത്ത് വരട്ടും ചെയ്യാം, കർമ്മത്തിക്കറി ഉണ്ടാക്കും ചെയ്യാം, തൈരും ഉണ്ട്, അത് അങ്ങനെ റെഡിയാക്കാന്ന് ഉച്ചക്കെന്ന് വിചാരിച്ചിരിക്കണത് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരം തികയില്ലട്ടോ, കാരണം കുറച്ചൊക്കെ ഒരു അങ്ങോട്ട് തിന്നാൽ നടക്കലും അല്ലെ വെയിറ്റിൽ നടക്കലും, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ട് മണ്ടിപ്പാച്ചിൽ തന്നെ കരട്ടെ. കാരണം തൊള്ളാൻ പോയപ്പോൾ വടി എടുത്ത് വികൃതിയായിട്ടും ഒക്കായിട്ട്. ഏതായാലും വെക്കേഷൻ കഴിഞ്ഞു, നാളെ സ്കൂൾ തുറക്കണം. അപ്പോൾ നാളെ പിന്നെ ഒരു ഒച്ചമ്പോൾ ഒച്ചപ്പാടൊന്നും രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ, ഒച്ചപ്പാടൊന്നും വല്ലാതെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സങ്കടമാണ് എന്നോ, അച്ചുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം അച്ചുട്ടിക്ക് കാക്കാരെ കൂടെ കളിക്കാൻ ഉച്ചക്കത്തെ ഉറക്കും കൂടി ഓൾ പുറങ്ങലില്ല അച്ചുട്ടിട്ടോ. ഓളിപ്പോൾ ഉച്ചക്ക് ഉറങ്ങൂല, ഓള് കാക്കാരെ കൂടെ കളിച്ച് ഒത്തിരിക്കലാണ്. ഇനി നാളെ മുതലൊക്കെ ഓൾ ഉറക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ അച്ചുട്ടി ചൂടുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇറക്കി ഉണ്ടായിരുന്നിട്ട് ഉണ്ടാക്കാനുള്ള, അതായിട്ട് വന്നതാണ്. അപ്പം ഇനി ഇറച്ചിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഐസ് കട്ടായി കിടക്കി കാരണം അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് ഐസ് എന്താണ് നിന്ന് മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്തായാലും മുടി കാഴ്ചയിലുണ്ടായിരുന്നു കേട്ടോ, മുടി കാഴ്ച കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ചായിരുന്നു, അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം. അങ്ങനെയൊക്കെ നല്ല പണികളാണ് കേട്ടോ. ഇതൊരു മദ്രസിൽ നിന്ന് ഹലുവ കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഹലുവിൻ്റെ പീസ് രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അറിയില്ല ചീരിഞ്ഞ് മരസ്സിന് ചീരിഞ്ഞ് കിട്ടുമല്ലോ അല്ലേ, നിങ്ങളെ അവിടെയൊക്കെ മരസ്സിന് ചീരിഞ്ഞ് കിട്ടും. അപ്പോൾ അച്ചുട്ടി ഇവിടെ പൊന്നൂസ് കൂടുതലാണ് ചീരിഞ്ഞാണ്. ഇതാ ഹലുവയുണ്ട്, ഈറ്റപ്പഴമുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഒഴിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ ഈറ്റപ്പഴം അരി ആർക്കും വേണ്ട, അപ്പടെ ഇരിക്കുന്നു. അങ്ങനെ ഇതാ കർമ്മത്തി തോളും ചെത്തി കൊണ്ടുവന്ന് കാണാൻ അതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ കറി ഒന്ന് വെച്ചെടുക്കാണ്ട്, കറി വെക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ കുക്കറിൽ നമുക്ക് ഇറച്ചിയും ഉണ്ടാക്കാണ്ട് കേട്ടോ. പൊത്തിറച്ചി ആകുമ്പോൾ കുറച്ച് നല്ല എന്താണ് വേവൊക്കെ ഉണ്ടാവും, വേവൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യമാണെങ്കിൽ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് മദ്രസ് ഇട്ടാ, രാത്രി മദ്രസ് അല്ല ഉച്ചക്കാണ്. അപ്പോൾ ഓനും മദ്രസ്സക്ക് പോയിട്ടുണ്ട് കേട്ടോ. മനുട്ടനാണെങ്കിൽ ആ ട്യൂഷനും പോയിട്ടുണ്ട് കേട്ടോ. ഓനെ ട്യൂഷന് ഒന്ന് ഉച്ച വരെയേ ഉള്ളൂ. അപ്പോൾ ഓനും ക്ലാസ്സിനും പോയിട്ട് പിന്നെ ഇവർ മൂന്നാളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു മൂന്നാളും കൂടി നമുക്ക് എന്താണ് ഒരു മുസമ്പി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതെടുത്തുകാണ്ട് ചെത്തി തരി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. ചെത്തി അവർക്ക് ജ്യൂസ് അടിക്കാം, അല്ലു ലൈമൊക്കെ അടിച്ച് ലൈം അടിക്കാമെന്ന് പറഞ്ഞുകാണ്ട് അതുകൊണ്ട് മുസമ്പിൻ്റെ ജ്യൂസ് അടിച്ചാൽ വേണ്ടിയിട്ട് കത്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അപ്പം അത് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ അച്ഛൻ അല്ലൂസിന് അങ്ങനെയാണ്, ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണം തോന്നിയാൽ അപ്പോൾ അവന് ജ്യൂസ് റെഡിയാക്കി എടുക്കൂട്ടാം. അപ്പോൾ രണ്ട് മൂന്ന് മുസമ്പി ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കാണേ അങ്ങനെ മുളക് പോയിട്ട് തിന്നോന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ജ്യൂസ് തന്നെ അടിച്ചണം. അപ്പോൾ ജ്യൂസ് അടിച്ച് കാണും, ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇതാരും കുക്കർ, ഞാൻ കർമ്മത്തിൻ്റെ കഷ്ണങ്ങൾക്ക് കുക്കർക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ പിന്നെ ഒന്നിട്ട് കാണ്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. പുളിക്ക് പകരം ഞാൻ ഊർക്കാപ്പുളി മരത്തുമ്പോൾ നല്ലോണം ഉണ്ടപ്പെട്ടാ, അപ്പോൾ ഞാൻ ഊർക്കാപ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഊർക്കാപ്പുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നാഴ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഊർക്കാപ്പുളി ഉള്ള ദിവസം ഞാൻ കറിക്ക് എല്ലാത്തിക്കും, മീൻ കറിക്കായാലും കർമ്മത്തി കറിക്കായാലും എന്ത് കറി പുളി ഇടുന്ന എല്ലാ കറിക്കും ഞാൻ ഊർക്കാപ്പുളി ഇടണം അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ ഊർക്കാപ്പുളി നല്ലോണം അങ്ങോട്ട് മൂത്തതാണെന്ന് എല്ലാം കുത്തിന് ഉടച്ചാൽ നമ്മൾ മോര് പറഞ്ഞ കറിൻ്റെ ടേസ്റ്റ് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ അപ്പോൾ അറുത്ത് കൊണ്ടുവന്ന് വെക്കലില്ല കേട്ടോ. അപ്പോൾ വെക്കാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നല്ല മൂത്ത് വലുത് നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ എന്ത് കറിയൊക്കെയായാലും ഊർക്കാപ്പുളി ഇട്ടാൽ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ മരത്തുമ്മ പോയിട്ട് നല്ല വലിപ്പമുള്ള ഊർക്കാപ്പുളി കുറച്ച് അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിപ്പമായിട്ടില്ല കേട്ടോ, നല്ല ആവണേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് കറിയൊക്കെ വേണ്ടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇനി വറുത്തിട്ട് നമ്മൾ ഊറ്റിയല്ല കേട്ടോ, ഞാൻ ചെയ്യലേ വാർത്തലാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്തെടുക്കാണ്ട് പിന്നെ ഇതാ നമുക്ക് ഇറച്ചി ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് എന്തെങ്കിലും വളരെ കഞ്ഞി ചോറ്റത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ. കഞ്ഞിവെള്ളം ആവശ്യക്കാർക്ക് കഞ്ഞിവെള്ളം എടുക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചോറ് കേടും വരില്ല, നമ്മൾ ഊറ്റി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊന്ന് ചോദ്യത്തിൽ വെള്ളം കൂടെ ഒഴിവാക്കിയിട്ട് അതൊന്ന് വാർത്തേണ്ട വെക്കലാണ് കേട്ടോ. എന്നാൽ രാത്രി നല്ല വാർന്ന് കിട്ടും ചെയ്യും, രാത്രിയൊക്കെ ഒന്ന് ചോറ് ഒരു കേടും വരില്ല കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വെക്കും. വലിയ കുടുക്കിയൊക്കെ ആകുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ നല്ലോണം പിടിച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ. കാരണം നമ്മൾ മേത്തേക്കൊക്കെ ചൂട് വെള്ളമല്ലേ, അപ്പോൾ തെറിച്ചുന്നതും ഈ മോടി തുറക്കണതും ഒക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ വാർക്കൽ ചെയ്യാനും. പക്ഷെ നമുക്ക് നല്ലൊരു പണിക്കാക്കാം കേട്ടോ ഇങ്ങനെ വാർത്ത് വെച്ചാൽ, കാരണം നമുക്ക് ഊറ്റി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല.
ഞാനിവിടെ കൊട്ടക്കരയായിട്ട് പോയിട്ട് തന്നെ ഇല്ല കേട്ടോ. ഞാൻ എന്നും ഇവിടെ ചോറ് വാർക്കലെന്നെയാണ്. ചോറാണെങ്കിൽ രാത്രിക്കൊക്കെ വരെ ഒരു കേടും വരില്ല. നല്ല ചോറ്, നല്ല ഉതിർന്ന നല്ല പറ്റൊരു വെള്ളം പോലും ഇല്ലാത്ത നല്ല ചോറാവട്ടാ. അങ്ങനെ വാ, ഞാനിവിടെ നമ്മളെ കർമ്മത്തിൻ്റെ കറിയൊക്കെ അതിൻ്റെ അടിയിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ അരച്ച് പറന്ന് നല്ല പുളിയും ഉപ്പും ഇതൊക്കെ നോക്കി നല്ലോണം എല്ലാം പാകത്തിന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈട്ടി വെക്കുമ്പോൾ അതാ നമ്മൾ ഇറച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി നല്ല മസാലയൊക്കെ ഇട്ട് കണ്ട് എല്ലാ മസാലയും ഇട്ട് ഉള്ളി പൊഴുത്ത് ചെറിയ ഉള്ളി തോനിട്ടിട്ട് ഇറച്ചി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ ഇതാ ഇറച്ചിന്ന് നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യ് നല്ല ഭാഗത്ത് നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇറച്ചി വരട്ടിയിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വെള്ളം കാണുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാനെനിക്ക് വരട്ടിയ പോലെ വെള്ളം കുറച്ച് വേണട്ടോ എനിക്ക്. പക്ഷെ ഇതാണ് നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് നെയ്യെല്ലാം കിഞ്ഞി വന്നിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ ഇത് ഉള്ളി ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇട്ട് കാണുന്നത് തൂമ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിയാണെങ്കിൽ ഞാൻ കടകൾ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കത്തെ ചോദ്യത്തിനുള്ള വിഭവം ഇതൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ തൈരും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മക്കൾ ചോറ് ചോദിച്ച് ഇക്കിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ എന്താണ് ചോറും എല്ലാം ഒന്ന് ടേബിളുമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കുറച്ച് ചൂടുണ്ട്, ചൂടാറിക്കോട്ടെ ഇറച്ചിയാണ്. എല്ലാവർക്കും പ്ലേറ്റുകളിൽ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുക്കറിലെ ഇറച്ചിയൊക്കെ ഞാൻ കുക്കർ കൊടുക്കാനാണ് വെച്ച് കൊടുത്തത്. കാരണം വേറെ പ്ലേറ്റ് കാക്കാൻ നിന്നിട്ടില്ല. കുറച്ചുള്ളതിനുള്ളോ ഇതാ. അങ്ങനെ മക്കളൊക്കെ ഓരോരുത്തർ ചോറുന്നാ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇക്കാൻ്റെ കൂടെയാണ് അച്ചുട്ടി ഇരിക്കല്. അതുകൊണ്ട് ഓള് ഇവിടുന്ന് അങ്ങോട്ട് മാറിയിരുന്നത്. ഇക്ക അവിടെയാണ് വിചാരിച്ച് കാണുന്നത്, ഇപ്പച്ചിൻ്റെ അടുത്താണെന്ന് പറഞ്ഞ് മാറിയിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇക്കും മക്കളൊക്കെ ചോറുന്നത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഓരെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഒരടുത്തായിട്ട് ബാക്കിലായിട്ട് ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ നമ്മൾ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.